അപ്പം നമ്മൾ വട്ടവടയെന്ന് ഒരു 10-20 കിലോമീറ്റർ ഇതുപോലുള്ള വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫസ്റ്റിലിട്ട് ഇങ്ങനെ കയറുകയാണ്. നല്ല ഒരു ക്ലൈമറ്റ്, അധികാരം പോകാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ വട്ടവട മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടത്. മഴ പെയ്യാണ്, മഴയത്താണ്. എന്താ ഇപ്പൊ നമ്മൾ വട്ടവടയിൽ നിന്നും കാണിച്ചില്ലായിരുന്നു ഒരു മലമുകൾ, ആ മുകളിലേക്ക് ഇതാ എത്തി. 1 കിലോമീറ്റർ കൂടെ ഉണ്ട്, അത്രയും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ടാറിട്ട റോഡാണ്, എന്നാലും ഒരു കാറിനൊക്കെ പോകാൻ പറ്റുന്ന വീതിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വലിയ കുഴികളൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് തന്നെ വരേണ്ടി വരും. ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ്. ഫുൾ ഒരു കാട് പോലത്തെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് വരുന്നത്. നമ്മള് മേലെ എത്തിയപ്പോ ഭയങ്കര മഴയാണ്, മഴയും കോടയും. നമ്മള് കോട ഷൂട്ട് ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്ക് അപ്പത്തേക്ക് മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മഴ കാരണം എന്താ, വെളിയിറങ്ങാൻ ഓർത്തില്ലാതെ ഇരിക്കുകയാണ്. ഒന്ന് തോർന്നിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ക്യാമറ ഒക്കെ നനയത്തില്ലേ. ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോ ഇതുപോലെയുള്ള മലമുകളിലേക്കും ദൂരോട്ടൊക്കെ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് പെട്രോൾ മാക്സിമം അടിച്ചിട്ട് വരിക. നമുക്ക് ഒരു പണി കിട്ടിയത് മൂന്നാറാണ് ഇവിടെ നിന്നുള്ള പെട്രോൾ പമ്പ് അടുത്തുള്ള, ഏകദേശം 70-75 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പൊ അവിടെ പെട്രോൾ പമ്പ് ഉള്ളു. അപ്പൊ ഇവിടെ എത്തിയപ്പോ റെഡ് കത്താൻ തുടങ്ങി. അങ്ങനെ ബ്ലാക്കില് വട്ടവട ജംഗ്ഷനിൽ നിന്ന് അടിക്കേണ്ടി വന്ന്. ലിറ്ററിന് 100 രൂപയാണ്. 5 ലിറ്റർ അടിച്ചു, ഇനിയും അടിക്കേണ്ടി വരും തിരിച്ചതുവരെ എത്തണമെങ്കിൽ. അപ്പൊ മാക്സിമം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരിക ട്രക്കിങ്ങിന് പറ്റിയത്. അതുപോലെ തന്നെ മാക്സിമം പെട്രോളും അടിച്ചിട്ട് ഇതേപോലെ ഉൾനാടിലേക്ക് കയറുക. അപ്പൊ മഴ തോർന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. വട്ടവടയിൽ നിന്നും ഒരു 10-20 കിലോമീറ്റർ മാറിയുള്ള ഒരു കാഴ്ചയാണ്. അടിപൊളി കോടയാൽ മൂടപ്പെട്ട സ്ഥലം. ഇപ്പോഴും സമയം എത്രയാണെന്നറിയോ? ഉച്ചയ്ക്ക് 12:30 കേട്ടോ. നമ്മളിപ്പോ വട്ടവടയിൽ നിന്നും ഒരു 10-15 കിലോമീറ്റർ ഇങ്ങനെ മല ചുറ്റി വന്ന് ഈ സ്ഥലത്തിന്റെ പേര് പഴത്തോട്ടം എന്നുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വന്ന റൂട്ട് എന്ന് പറയുന്ന ഇതാണ്. ഇതുപോലത്തെ റോഡാണ് ഈ ഫുൾ ഉള്ളത്. ഇടക്കിടക്ക് കട്ടർ ഇനി ഓഫ് റോഡ് പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ വരുമ്പോ ഒരു കാടിലൂടെയും ഇതുപോലത്തെ പച്ചക്കറി തോട്ടങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വന്നിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പുറത്തുള്ള റോഡ് പോയാലും വട്ടവട എത്തുമെന്ന്. അപ്പം നമ്മൾ ഇതുവഴി കയറി ഇങ്ങനെ വന്ന് ഇനി ഈ റൂട്ട് ഒരു 7 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ തിരിച്ച് ആ താഴ്വാരത്തെത്തും. നല്ല മഴയാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. കോടയായിരുന്നു കുറച്ച് മുന്നേ വരെ. അപ്പം മഴ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മഴ തീരട്ടെ വെച്ച് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം മഴ കൂടുകയാണ് ചെയ്തത്. ഈ നട്ടിരിക്കുന്നതൊക്കെ ക്യാരറ്റ് ആണ് കേട്ടോ, എന്ന് പറയുന്ന ക്യാരറ്റ് തോട്ടങ്ങളാണ്. ഇത് ആളുകള് മഴയിൽ നനഞ്ഞു നിന്ന് പണി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റത്തില്ല. ഇവിടത്തെ ഒക്കെ കാലാവസ്ഥയും ഐസ് പോലത്തെ വെള്ളമാണ് ഇതാ വീഴുന്നത്. അതുകൊണ്ട് കോട കണ്ടോ, ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണി സമയമാണ്. ഒരു സൂര്യനോ ഒന്നുമില്ല. ഇങ്ങനെ നല്ല തണുത്ത കാലാവസ്ഥ. ശരിക്കും നേരിട്ട് വന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. ഈ വീഡിയോയിലൂടെ നമ്മൾ എടുക്കുമ്പോൾ എത്രമാത്രം അതിന്റെ ഭംഗിയൊക്കെ, എന്തായാലും ക്യാമറയിൽ നമുക്ക് അത്രയ്ക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ പറ്റുന്നവർ കൊറോണ ഒക്കെ മാറിയിട്ട് പതുക്കെ ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ വരിക കേട്ടോ. നമുക്ക് ലോ ബഡ്ജറ്റിലും സ്റ്റേ ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലേ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോ ഓഫ് റോഡ് ആണെങ്കിലും നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. മാക്സിമം പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. ഒത്തിരി കാറുകൾ ഇതേപോലെ കെഎൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ മൂന്നാർ മൊത്തത്തില് കേരളമാണെങ്കിൽ പോലും, ഈ നിൽക്കുന്നിടവും കേരളമാണെങ്കിലും ഒരു തമിഴ്നാട് ഫീലാണ്. ഇവിടുത്തെ കൂടുതലും പണിക്കാരും ഏരിയയും സംസാരിക്കുന്നവരും കടയിലെ ഫുഡും കോട്ടേജുകളും എല്ലാം തമിഴ്നാട്. പണിക്കാരൊക്കെ കൂടുതലും അവിടെ നിന്ന് വരുന്നവരാണെന്നാ തോന്നുന്നത്. അപ്പൊ അവരുടെ ഒരു ഏരിയയും മാറിയല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഊട്ടിയൊക്കെ പോവില്ലേ, നമ്മള്
ആ പോണ വഴിക്കുള്ള ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. സെയിം ആ ഒരു ക്ലൈമറ്റും ആ ഒരു ടൈപ്പ് വീടുകളും, അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വലിയ ടെറസ് വീടുകളും അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകൾ, അസ്റ്റേറ്റോ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ വീടുകളൊക്കെയാണ്. ഇത് ഈ മലമുകളിൽ എത്തുമ്പോൾ താഴ്വാരം ഫുള്ള് കാണാമെന്നാണ് പറഞ്ഞത്, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ ഫുള്ള് കോടയായോണ്ട് താഴോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഐസ് വാട്ടർ ആണ് വീഴുന്നത് കേട്ടോ. നല്ല വേറൊരു ഗ്രാമം പോകുന്ന വഴിക്ക് കണ്ട് ഇങ്ങനെ മഴയത്തതാ ഇറങ്ങി നടക്കുകയാണ്. ഭയങ്കര മഴ കോട. ആട്ടിൻ വെട്ടങ്ങൾ കേട്ടോ. ഒരു കുളമുണ്ട്. എന്റെ ചുറ്റിലുള്ള സ്ഥലം കണ്ടോ, ഇതൊക്കെ കേരളത്തിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു ടിക്കറ്റ് എടുക്കേണ്ട, റോഡ് സൈഡിൽ നിന്ന് ഇറങ്ങി നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നമ്മളൊക്കെ എന്തോരം നഷ്ടപ്പെടുത്തുകയാണ് അല്ലേ. എന്തോരം യാത്രയും അനുഭവങ്ങളും ആ മിസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടിക്കറ്റ് എടുക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്ത് കാണാൻ പറ്റുന്ന, ഒരാളില്ല, അങ്ങനെ കണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ എന്തൊക്കെ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വ്യൂ ആണ്. രണ്ട് കുതിരകൾ നല്ല ബാക്ക്ഗ്രൗണ്ടില്. ഈ കുതിര രണ്ട് കാല് ചേർത്ത് കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ. പുല്ല് തിന്നുന്ന കുതിരകൾ. അപ്പൊ ശരി, നമുക്ക് യാത്ര തുടരാം. നമ്മൾ മുകളിൽ നിന്ന് നേരെ തിരിച്ച് വട്ടവടയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള റോഡിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. രണ്ട് സൈഡ് രണ്ട് കുതിരകൾ നിൽക്കുകയാണ്. നമ്മളിപ്പോ വട്ടടയ്ക്കുള്ള വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാണ്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഒക്കെ തന്നെ ഫുള്ള് മലനിരകളാണ്. ഇതിന്റെ മേളയിൽ നിന്ന് നല്ല വെള്ള കളറില് കോട പൊങ്ങി വരികയാണ് കേട്ടോ. ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. ശരിക്കും നമുക്കിപ്പോ ആകാശവും ഈ മലയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല, കാരണം അത്രയും ഭാഗം ഫുള്ള് ഈ കോടേന്റെ വെള്ള കളറാണ്. കാണുന്നുണ്ടല്ലോ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഇവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, വ്യൂ പോയിന്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് താഴേക്ക് ഒന്ന് ഇടവഴി വഴി ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാണ്. ഇതാണ് പോണ റോഡ് കേട്ടോ. Okay.
ഏട്ടൻ വഴിയിലായി കിടക്കുക. ഇവിടെ മഴയുമായിട്ട് ഇങ്ങനെ അപകടം പിടിച്ച സ്ഥലമായിട്ട് കിടക്കുകയാണ്. ഇത് എറുപ്പുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അതാ ഇടിഞ്ഞു കിടക്കുകയാണ്. ഇതുവഴിയാണ് ഇപ്പോഴായിട്ട് കയറി ഞാൻ വന്നത്. വണ്ടി കഴിയുന്നില്ല. അപ്പൊ അതാ 800 കയറി വരണ ഷൂട്ട് ചെയ്തതിന്റെ ഇടയ്ക്ക് ചർക്കി അടിച്ച് വീണ് ഉള്ള ചെളിയായി. നമ്മൾ ഇന്നലെ താമസിച്ച ആ വ്യൂ പോയിന്റിൽ നിന്നും ഈ പട്ടമടക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത്. മഴ പെയ്തപ്പോ ഫുൾ റോഡിന് വെള്ളവുമായി. മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വട്ടവട എന്ന നല്ല മഴയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ വട്ടവടയ്ക്ക് പോണേനേക്കാളും മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് ട്രക്കിംഗ് ഉണ്ട് എന്ന്. അപ്പോ അവിടെ ഗൈഡുമാർ നമ്മുടെ കൂടെ വരും. കാരണം ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് വഴിയൊന്നും കണ്ടെത്തി പോകാൻ പറ്റില്ല. ഈ മെയിൻ ഫോറസ്റ്റിലാണെങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും സമ്മതിക്കൂല. അപ്പൊ അല്ലാത്ത ഉൾ ഫോറസ്റ്റുകളുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് ട്രക്കിംഗ് ആയിട്ട് അവർ കൊണ്ടുപോകും. ഒരാൾക്ക് 400 രൂപ വെച്ച് അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ പോവാന്നൊക്കെ വെച്ചാണ് വന്നത്. പക്ഷെ ഇപ്പൊ നല്ല മഴയാട്ടോ. ഈ മഴയത്ത് എങ്ങനെ ട്രക്കിംഗ് ചെയ്യുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഞങ്ങൾ സ്ട്രെയിറ്റ് മൂന്നാറിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. മഴ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ട്രക്കിംഗ് കൂടെ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പോലെ തന്നെ ആ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ വെളുപ്പിനെ തിരിച്ചു പോവാന്ന് വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു, പ്ലാൻ ബി ആയി. സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയേക്കാണ് കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ചില്ലേ ടോപ്പ് സ്റ്റേഷനിലെ റെസിഡൻസി, അതിനടുത്ത് തന്നെ ഇതുപോലെ 1-2 ഹോട്ടൽസ് ഉണ്ട്. ഇത് മാത്രമാണ് ഇവിടെ കണ്ട ഹോട്ടൽ. വേറെ നമ്മൾ നേരത്തെ പോയ റൂട്ടിലൊന്നും ഒരു ഹോട്ടൽ പോലും ഇല്ല. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഫുഡാണ് കേട്ടോ. സമയം ഉച്ചയ്ക്ക് 2:30 ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഫുഡ് കഴിച്ചു. ഇതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പോണ വഴിക്കൊന്നും ഒരു ഹോട്ടലും ഇല്ല കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളായിട്ടൊക്കെ പോണവർ അതൊന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് വൈകുന്ന ഫുഡ് കഴിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും നടക്കണ കാര്യമില്ല. തിരിച്ച് മൂന്നാർ എത്താണ്ട് വലിയ ഹോട്ടൽസൊന്നും ഇല്ല. അപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കുന്നതാണ് നല്ലത്. റിസോർട്ടുകൾ ഒബ്വിയസ്ലി അവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അല്ലാണ്ട് ഈ ചെറിയ രീതിയിലുള്ള ട്രിപ്പിന് വരുന്നവരോടാണ് ഉദ്ദേശിച്ചത്. അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വെച്ചിട്ടായിരിക്കുമല്ലോ പോണത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഹോട്ടൽസ് ഒന്നും ഇല്ല കേട്ടോ. എസ്പെഷ്യലി ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും തന്നെ ഇല്ല. ഇനി ഏതെങ്കിലും ഉണ്ടോ അടച്ചിട്ടേക്കാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തായാലും പോയ വഴിക്ക് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
നല്ല കൊടും കാട്ടിലൂടെ ഉള്ള ഒരു യാത്രയാണ്. Thank you.